നമസ്കാരം എക്സഞ്ചാരിയുടെ അടുത്ത വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് വളരെ വിഷമത്തോടു കൂടിയുള്ള ഒരു വാർത്തകളാണ് കേൾക്കാനായിട്ട് ഇടവന്നത് വേറൊന്നുമല്ല നമ്മുടെ നിങ്ങൾക്കറിയാം എൻ്റെ ചാനലിൽ ഞാൻ കൂടാതെ മറ്റൊരാളും കൂടെ ഉണ്ട് ഷൈൻ അപ്പോൾ പുള്ളിക്കാരൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ മരണപ്പെട്ടു അപ്പോൾ അതിനുള്ള റീസണും കാര്യങ്ങളൊക്കെ ഷൈൻ പറയുന്നതാണ് ഷൈൻ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും പക്ഷേ ഇത് സീ സംഭവം സീരിയസ് ആയിട്ട് എടുക്കുക പരമാവധി നമ്മുടെ നാട്ടിലുള്ള അധികാരികളിൽ എത്തിക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ നിങ്ങൾ രാഷ്ട്രീയം മുതലെടുക്കരുത് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനോട് നിങ്ങൾ അല്ലെങ്കിൽ ഹിന്ദിയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കാരണം ഇതൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് പ്രവാസികൾ നിൽക്കുന്നത് ഞാൻ പറഞ്ഞ് ഞാൻ വേർപ്പിക്കുന്നില്ല നമുക്ക് ഷൈൻ്റെ വീട്ടിലോട്ട് പോവാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണതും ചെയ്യാത്തതും അത് നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം അത് നിങ്ങളുടെ ചോയ്സാണ് അപ്പോൾ ഞാൻ നമ്മക്ക് എനിക്കും എൻ്റെ ഫ്രണ്ടിനും ഫ്രണ്ടിന് മാത്രമല്ല ഒരുപാട് പേര് ഇതിനകത്ത് അനുഭവിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത് പിന്നെ നിങ്ങൾ പരമാവധി കാണുന്നവരെ പരമാവധി ഷെയർ ചെയ്യുക ഇതൊരു ബിസിനസ്സായിട്ട് നിങ്ങൾ കാണരുത് യൂട്യൂബ് ബിസിനസ്സായിട്ട് നിങ്ങൾ കാണരുത് അപ്പോൾ ബിസിനസ്സിന് വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ തയ്യാറാ തയ്യാറാക്കുന്നത് കാരണം നമ്മുടെ മലയാളികൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി അതിനിപ്പം ഈ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ആണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ദയവ് ചെയ്ത് നിങ്ങൾ കാണണം കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ മറുപടി പറയണം മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ എത്തിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമസ്കാരം ടെക്സ് സഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷൈനാണ് കുവൈത്തി നിന്ന് ഇന്ന് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് അതിനേക്കാളേറെ സങ്കടത്തിലാണ് ഞാനും ഉള്ളത് കാരണം ഇന്ന് രാവിലെ എനിക്ക് വന്നൊരു ഫോൺ കോളാണ് എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു മധ്യപ്രദേശ് സ്വദേശി റഫീഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി പുള്ളി മരണപ്പെട്ടതായിട്ടുള്ള വാർത്തയാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ അവിടെ പോയിട്ട് തിരിച്ച് വന്നിട്ടുള്ളൊരു സമയാണിത് കുവൈത്തിലെ അമീരി ഹോസ്പിറ്റലിലാണ് ഡെഡ് ബോഡി ഉള്ളത് അവിടെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ ഇവിടെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ ഡെഡ് ബോഡി കാണാനുള്ളൊരു സൗകര്യമോ മറ്റോ ഒന്നും തന്നെ ഇല്ല നമ്മളെ അത് അവിടെ അലൗഡല്ല ഇനി ഇനി എന്തെല്ലാം ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ടാണ് പുറത്ത് കൊണ്ടുവരുന്നതൊന്നും പറയാൻ പറ്റില്ല ഇവിടെ തന്നെ അടക്കം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നും കാരണം ഇന്നലെ രണ്ട് ദിവസം മുൻപ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ പാസ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് കാരണം എനിക്ക് അസുഖബാധിതരായിട്ടുള്ളവർക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും തന്നെ ശാരീരികമായിട്ട് വളരെ വീക്കായിട്ട് അവസ്ഥയാണ് അദ്ദേഹത്തിന് ഷുഗർ അതുപോലെ തന്നെ ഒരു ഹാർട്ട് ബ്ലോക്ക് വന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് കയറിപ്പോകാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് അപ്പം ഇവിടെ ഇവിടെ ഈ ഈയൊരു സ്ഥിതിയിലാണെന്നുണ്ടെങ്കിൽ ഇനി എത്ര മാസം നമ്മളിവിടെ നിൽക്കണം ജോലിയില്ലാതെ ശമ്പളം ഇല്ലാതെ റൂം റെൻ്റ് പോലും ഒരു പത്ത് പൈസ പോലും കുറയ്ക്കാത്ത ഒരുപാട് ബിൽഡിംഗ്കാരുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ അമ്പത് ശതമാനം മുപ്പത് ശതമാനമൊക്കെ കുറച്ചായിട്ട് അറിയുന്നുണ്ട് പക്ഷേ അതുപോലും ഇല്ലാത്ത കരുണ കാണിക്കാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആ ഒരു കാര്യം ചർച്ച ചെയ്ത് ചെയ്യും ചെയ്തു ഇനി റൂം റെൻറ്റും മറ്റുള്ള കാര്യങ്ങളും ഞാൻ ഒരുപാട് സങ്കടത്തിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് നാട്ടിൽ കയറിപ്പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കയറിപ്പോകാം കുഴപ്പില്ല എന്ത് സമയം വേണെങ്കിൽ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ അദ്ദേഹം ഇവിടെ കിടന്ന് മരിച്ച് ഇവിടെ തന്നെ അടക്കം ചെയ്യേണ്ട ഒരവസ്ഥയാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഏറ്റവും ചുരുങ്ങിയ ഒരു രീതിയിൽ നമ്മളുടെ ഗവണ്മെന്റ് നമ്മളുടെ കേന്ദ്രം പറഞ്ഞു ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ ആരും ചുരുങ്ങിയ രീതിയിൽ ഇവിടെ ഒരുപാട് പേര് ഏജ്ഡായിട്ടുള്ള ഒരുപാട് പേര് പ്രായാധിക്യം കൊണ്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരും കഷ്ടപ്പാട് കൊണ്ടാണ് നിൽക്കുന്നത് അല്ലാതെ ആരും ഇവിടെ സുഖിക്കാനായിട്ട് നിൽക്കുന്നതല്ല കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ച് കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കാൻ അത്രത്തോളം കാലം നിൽക്കാൻ പറ്റുന്ന അത്രത്തോളം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതുപോലെ കൊറോണ വൈറസ് പോലുള്ളൊരു സംഭവം അല്ലെങ്കിൽ ഫ്ലൈറ്റ് നിർത്തലാക്കുന്ന ഒരു കാര്യവും ഒന്നും തന്നെ നമ്മൾ മുൻകൂട്ടി കണക്ക് കൂട്ടുന്നില്ല അല്ലെങ്കിൽ കാണുന്നില്ല അപ്പോൾ അതൊക്കെ അതുപോലെ ഒരുപാട് ലക്ഷക്കണക്കിന് പ്രവാ പ്രായാധിക്യം ഇണക്കിന് പ്രവാസികൾ പ്രായാധിക്യം ചെന്നവരും ഒരുപാട് അസുഖങ്ങളുള്ളവരും പ്രമേഹവും അതുപോലെ തന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് പ്രവാസികൾ ഇവിടെ ഇപ്പോൾ കുടുങ്ങിക്കെടുക്കുന്നുണ്ട് അവരെങ്കിലും നമ്മുടെ ഗവണ്മെന്റിന് തിരിച്ചു കൊണ്ടുപോയിട്ട് അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ നാട്ടിലൊക്കെ കിടന്ന് മരിക്കാനുള്ളൊരു അവസരമെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് ടെക്സഞ്ചാരിയിലൂടെ ഞാൻ പറയുകയാണ് അത്രയധികം ഇന്ന് പോയി കണ്ട ആ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് അത്രയും മനസ്സിൽ നിന്ന് ഉള്ളൊരു സങ്കടം കൊണ്ട് പറയുന്നതാണ് കാരണം എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും ഇത് നമ്മുടെ അധികാരികളിലേക്ക് എത്തിക്കുക മനസ്സാക്ഷിയുള്ള അധികാരികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും ഇതുപോലെ ഞാൻ മാത്രമല്ല ഒരുപാട് പ്രവാസികൾ ശബ്ദം ഉയർത്തുന്നുണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നമ്മൾ കാരണം നമ്മുടെ നാടിന് ഒരുപാട് വികസനങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അംഗീകരിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ അവർക്ക് വേണ്ട പ്രവാസികൾ അവർക്ക് വേണ്ട ഇനി നമ്മളുടെ ഒക്കെ ശവങ്ങൾ കണ്ടിട്ടാണ് ഇവരൊക്കെ അടങ്ങൂ എന്നുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്നും തന്നെ പറയാനില്ല പ്രവാസികളെ എനിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് അതുപോലെ നമ്മളിൽ പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാസം ആകുന്നതേ ഉള്ളു അതിനു മുൻപ് തന്നെ ഒരു പാചകവാതകം അതുപോലും കിട്ടാത്ത ഒരു ഒരവസ്ഥയിൽ ചില ഏരിയകളിലൊക്കെ ആയിരക്കണക്കിന് ആൾക്കാർ തടിച്ചു കൂടി നിന്നിട്ട് ഇപ്പോൾ ഈ കൊറോണ വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ഒരുപാട് നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ഈ വക അവശ്യം കിട്ടാനോ അല്ലെങ്കിൽ നമ്മൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാനോ വേണ്ടിയിട്ട് നമ്മൾ എന്ത് തന്നെ ത്യാഗം സഹിച്ചു കഴിഞ്ഞാലും അവിടെ ചെന്ന് നിൽക്കാം നമ്മൾക്ക് ഭക്ഷണം കഴിക്കണം അത് വലിയൊരു വിഷയമാണ് നമ്മുടെ ഒന്നുമില്ലെങ്കിൽ പോലും നമ്മൾക്ക് ഭക്ഷണം നമ്മൾ അത്യ ഒരു കാര്യമാണ് അല്ലെങ്കിൽ വരുന്നോ മറ്റോ കാര്യങ്ങളോ അപ്പോൾ ഇതിനെങ്കിലും പുറത്തിറങ്ങി മറ്റുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ നിയന്ത്രണങ്ങളൊക്കെ പാലിക്കപ്പെടാതെ വരേണ്ടി വരാണ് കാരണം അവിടെ ഒരു ഗ്യാസ് സിലിണ്ടർ കിട്ടാത്തൊരവസ്ഥയിൽ നമ്മളിപ്പോൾ ഈ ഒരു മീറ്റർ ഡിസ്റ്റൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ പാലിക്കില്ല അപ്പോൾ അതുപോലെ ഇനിയും വരാനിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഘട്ടം ഇപ്പോൾ അടുത്തൊരു മാസം ജോലി ആർക്കും തന്നെ ജോലി ഉണ്ടായില്ല സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ സമ്പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ജോലി ഉണ്ടാവില്ല നമ്മളുടെ കയ്യിൽ ശമ്പളം ഉണ്ടാവില്ല പൈസ ഉണ്ടാവില്ല നമ്മൾ വായു മാത്രം ഭക്ഷിച്ച് ജീവിക്കാൻ പറ്റില്ല അത് നമ്മുടെ നാട്ടിൽ പോയിട്ടാണെന്നുണ്ടെങ്കിൽ കഞ്ഞി കുടിച്ചിട്ടാലും ജീവിക്കാമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ദയവ് ചെയ്തിട്ട് ഭരണാധികാരികളോട് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ് ഞങ്ങളെപ്പോഴുള്ള പ്രവാസികളെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കാനുള്ള ഒരു മാർഗം ചെയ്തു തരണമെന്ന് ഒരുപാട് ഞങ്ങളുടെ നാടിനും വീടിനും വേണ്ടിയിട്ട് ഒരുപാട് വേർപൊഴുകിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഇവിടെ പണിയെടുത്തിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഞങ്ങളുടെ ആവശ്യം ദയവ് ചെയ്തിട്ട് അത് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കേന്ദ്രത്തിലിരിക്കുന്ന ഭരണാധികാരികളെ ഞങ്ങൾ പ്രവാസികൾ നിങ്ങളെ മുമ്പിൽ കേണ അപേക്ഷിക്കുകയാണ് നിങ്ങൾ ഫ്ലൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യണം അടുത്ത മാസം വരെ നിങ്ങൾ കാത്തിരിക്കരുത് കാത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ ശവങ്ങൾ തിന്നേണ്ടി വരും മനസ്സിലായില്ലേ ഞങ്ങൾ ഞങ്ങളുടെ അപ്പനെ കാണണം അമ്മയെ കാണണം അല്ലെങ്കിൽ മാത്രമല്ല പലരുടെ മെഡിസിൻസ് ഇവിടെ ബ്ലോക്കായി കിടക്കുകയാണ് അതറിയാമോ പലരുടെയും മെഡിസിൻസ് ഷുഗറിൻ്റെ കാര്യം തന്നെ ശരിയെന്ന പ്രഷറിൻ്റെ കാര്യം തന്നെ ശരിയെന്നാൽ എന്തിൻ്റെ ആയിക്കൊണ്ട് പോകട്ടെ അപ്പോൾ അപ്പോൾ നിങ്ങൾ കേന്ദ്ര സർക്കാരായിരുന്നാലും ശരിയല്ല കേരള സർക്കാരായിരുന്നാലും ശരിയല്ല പ്ലീസ് ദയവ് ചെയ്ത് ഇതിൽ രാഷ്ട്രീയം കളിക്കാതെ നിങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ദയവ് ചെയ്ത് പ്രവാസികളുടെ കണ്ണീര് നിങ്ങൾ ശാപം നിങ്ങൾ വാങ്ങരുത് മനസ്സിലായില്ലേ പ്രവാസികളുടെ ശാപം നിങ്ങൾ വാങ്ങരുത് വാങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ദയവ് ചെയ്ത് പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് അപേക്ഷിക്കുകയാണ് നിങ്ങൾ ചെയ്ത് ദയവ് ചെയ്ത് അതുമാത്രമല്ല ഞാനിപ്പോൾ നിൽക്കുന്നത് കോയിലാണ് അപ്പോൾ ഇവിടെയുള്ള പൗരന്മാരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരുന്നു അപ്പോൾ നമ്മൾ ഇന്ത്യ മാത്രം എന്താ ഇങ്ങനെ കാണിക്കുന്നത് ഇന്ത്യക്കാർക്ക് നമ്മളെ വേണ്ടേ എൻ്റെ ഒരു ചോദ്യമാണ് ഇന്ത്യക്കാർക്ക് നമ്മളെ വേണ്ടേ ഏഹ് ചില ആൾക്കാർ പറയുന്നത് നമ്മുടെ പ്രവാസികൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തല്ലും അടിക്കും ഗുണ്ടായിസം പോലത്തെ രണ്ട് ദിവസം മുമ്പേ ഒരു വീഡിയോ ഇറക്കി അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് സപ്പറേറ്റ് ഞാൻ അയച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ബിഭിഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെയ്ത കാര്യം ഞങ്ങൾ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രവാസികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ വീഡിയോ തയ്യാറാക്കുന്നത് സഹകരിക്കുക നന്ദി നമസ്കാരം